തിരുവനന്തപുരത്തെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനായി പുതിയൊരു ആനയെത്തി. തലയും ചെവിയും ആട്ടി നാട്ടുകാരെയൊക്കെ നോക്കി കണ്ണിറക്കുന്ന പൗർണമിക്കാവ് ബാലദാസൻ. ഈ ആനയ്ക്ക് പക്ഷേ ഉണ്ണാൻ ചോറോ അല്ലെങ്കിൽ പനമ്പട്ടയോ ശർക്കരയോ ഒന്നും ആവശ്യമില്ല. ആനയില്ലാതെ മലയാളികൾക്ക് എന്ത് ഉത്സവമല്ലേ? എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം എന്ന ചൊല്ല് പ്രാവർത്തികമാക്കുകയാണ് ക്ഷേത്രങ്ങൾ. ആനയെ വേണമെന്ന ഉത്സവ പ്രേമികളുടെ നിർബന്ധത്തിനും എന്നാൽ ജീവികളെ ഉപദ്രവിക്കരുതെന്ന മൃഗസ്നേഹികളുടെ ആവശ്യത്തിനുമിടയിൽ ഉരുത്തിരിഞ്ഞ പരിഹാരമാണ് എന്റെ പിന്നിൽ ഈ കാണുന്ന ബാലദാസൻ. ആനയാണ് പക്ഷെ നല്ല അസൽ മെക്കാനിക്കൽ ആന. ജീവനില്ല, അതുകൊണ്ട് പേടിയും വേണ്ട. പത്തടിയോളം ഉയരം, 800 കിലോ ഭാരം, ആരെയും ആകർഷിക്കുന്ന തലയെടുപ്പ്, അഴവുകളെല്ലാം കൃത്യം. ഏത് പൊരിവെയിലത്തും എത്ര നേരം വേണമെങ്കിലും നിർത്തി എഴുന്നള്ളിക്കാം. ആർക്ക് വേണമെങ്കിലും തൊടാം, തലോടാം, കൊമ്പിൽ പിടിച്ചു നിന്ന് ഫോട്ടോയും എടുക്കാം. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇന്നലെ വന്നപ്പം ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോ ഒറിജിനൽ ആനയെ പോലെ തോന്നുന്നു. ഞാൻ ഇതുവരെ ഒറിജിനൽ ആനയെ തൊട്ടിട്ടില്ല, പക്ഷെ ഇത് തൊട്ടു ഇന്നലെ സെൽഫി ഒക്കെ എടുത്തായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉത്സവങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആനകൾക്ക് പീഡനങ്ങളിൽ നിന്നും മോചനവും ജനങ്ങൾക്ക് സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പെറ്റ എന്ന മൃഗസംരക്ഷണ സംഘടനയാണ് മെക്കാനിക്കൽ ആന എന്ന ആശയത്തിന് പിന്നിൽ. പീറ്റ ഇന്ത്യ എന്ന ആനിമൽ ഓർഗനൈസേഷനും നടി ആദ ശർമ്മയും ചേർന്നിട്ടാണ് ഈ മെക്കാനിക്കൽ എലിഫന്റിന് ഇവിടെ ഡൊണേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. തൃശൂരിലെ ഇരിങ്ങാടപ്പള്ളി രാമനും കൊച്ചിയിലെ തൃക്കയിൽ മഹാദേവനും ശേഷം പെറ്റ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിക്കുന്ന മൂന്നാമത്തെ ആനയാണിത്. പ്രശാന്ത് ചാലക്കുടിയാണ് ആനയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഉത്സവ പറമ്പിൽ പൗർണമിക്കാവ് ബാലദാസിനെ പോലെയുള്ള ആണെങ്കിൽ നിർത്താതെ മതമിളകാതെ ചൂളം വിളിക്കട്ടെ. പുതുതലമുറ ആഘോഷങ്ങളുടെ മാറ്റം ഇതോടുകൂടി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറ പേഴ്സൺ ഉണ്ണികൃഷ്ണനോടൊപ്പം അഫ്സാന ഫസൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.